ഒന്നുമില്ല റസൂലെ പട്ടിണിയാ നീ വീട്ടിൽ ചെന്ന് തരയണം ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കിട്ടിയാൽ അതുമായി വരണം ആ സ്വഹാബി തിരിച്ചു വന്നിട്ട് പറഞ്ഞു റസൂലേ കുടിക്കാനുള്ള പച്ചവെള്ളമല്ലാതെ എന്റെ വീട്ടിൽ വേറൊന്നുമില്ല ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു നിനക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര ആയത്ത് മനപ്പാടം അറിയാം ഇത്ര ഇത്ര ആയത്ത് അറിയാം ശരി അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന മഹറിന്റെ ധാരണയിൽ അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു രണ്ട് സാക്ഷികളുടെ മധ്യത്തിൽ ആ പെണ്ണിനെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ആ പെണ്ണിനെയും കുട്ടി അയാൾ മടങ്ങി ഇത്ര ലളിതായിരുന്നു ഇസ്ലാമിലെ കല്യാണം റസൂലുള്ളാന്റെ കൂടെ എല്ലാ വക്തിനും മദീനത്തെ പള്ളിയിൽ ഉണ്ടാകുന്ന ഒരു സ്വഹാബി റസൂലുള്ള എന്ത് കുത്തുബ പറഞ്ഞാലും ഒന്നാമത്തെ സഫിലുള്ള ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ വസ്ത്രത്തിൽ ഒരു സുബ്ഹി നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുമ്പോ ആ വസ്ത്രത്തിൽ ഒരു മഞ്ഞ കളർ കണ്ടു റസൂലുള്ള ആ സ്വഹാബിയോട് ചോദിച്ചു എന്താ ഒരു മഞ്ഞ കളറൊക്കെ അദ്ദേഹം പറഞ്ഞു റസൂലേ ഇന്നലെ എന്റെ കല്യാണമായിരുന്നു അഞ്ചു വക്തിനും ആ പള്ളിയിൽ ആ സഹാബി ഉണ്ട് റസൂലും ഉണ്ട് ഏത് ഖുതുബ പറഞ്ഞാലും ആ സദസ്സിൽ ആ സ്വഹാബി ഉണ്ട് അദ്ദേഹത്തിന്റെ കല്യാണം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല ഇത്ര ലളിതായിരുന്നു കല്യാണം പക്ഷെ കാലക്രമേണ ഓരോ വാപ്പാർക്കും മാർക്കും പൈസ കൂടിയപ്പോ ഓൾക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ കുറെ കാണിക്കണം കല്യാണത്തിൽ അവനാന്റെ ഈഗോയും പണത്തിന്റെ വലുപ്പവും പൊങ്ങച്ചോ ഒക്കെ കാണിക്കാൻ കല്യാണം വേദിയായി മാറി എന്തൊക്കെയോ ആചാരങ്ങൾ കടന്നു വന്നു പടകം പൊട്ടിക്കലും പാട്ട് വെച്ചുതുള്ളലും മൈലാഞ്ചി കല്യാണവും മഞ്ഞ കല്യാണവും ഗാനമേള ട്രൂപ്പും പുതിയാപ്പനെ ആനയിച്ചു കൊണ്ടുവരാൻ 10-20 ചെറുപ്പക്കാര് പിന്നെ ജെ സി ബിയും ഒട്ടകപ്പുറവും ആനപ്പുറവും ഇങ്ങനെ വന്നതാ അതൊക്കെ ആ നമ്മളെ റബ്ബ് ബോധ്യപ്പെടുത്തി തന്നു അഞ്ചാളുണ്ടെങ്കിലും കല്യാണം നടക്കുന്നു ഇല്ലേ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ സ്വപ്നം കണ്ടിട്ടില്ല നമ്മളാരും ഒരു അഞ്ചാളെ വെച്ച് നിക്കാഹ് നടത്തുന്നത് ആ നമ്മളെ കൊണ്ട് റബ്ബ് പഠിപ്പിച്ചു അഞ്ചാളെ വെച്ച് നടത്തിയാലും കല്യാണം ഹലാല ഭക്ഷണത്തിന്റെ വില എന്താന്ന് റബ്ബ് അറിയിച്ചെന്നില്ലേ വീട്ടിൽ എത്രമാത്രം തിന്നാനുണ്ടെങ്കിലും പോരാ നമ്മളെ മക്കൾക്ക് റോട്ടിന്റെ സൈഡിൽ നിന്ന് കരിച്ചതും പൊരിച്ചതും 1000 തിന്ന് 100 ടിപ്പും കൊടുത്ത് തിരിച്ചു വരുന്ന സമ്പ്രദായത്തിൽ നിന്ന് അവനാന്റെ തൊടിയിലെ പ്ലാവിലെ ചക്കും ചേനക്കും ചേമ്പിനും മധുരണ്ടെന്ന് നമ്മളെ മക്കളെ റബ്ബ് അറിയിച്ചു തന്നു കിട്ടാവുന്നത്ര സാധനം വാങ്ങി വീട്ടുകുട്ട കൊടുക്കുമ്പോ എന്തേ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറഞ്ഞ് സൂക്ഷിച്ചു കണ്ടു ഉപയോഗിക്കണം ഇനി ഒക്കെ പൂട്ടിയിടുക പട്ടിണി ആയിരിക്കും തിന്നാൻ കിട്ടൂല ഓരോ മണി പറ്റിന്റെ വിലയും നമ്മൾ അറിഞ്ഞു 4 വീട്ടിന്റെ അകത്തിരുന്നപ്പോ ഉപരോധിക്കപ്പെട്ട അഭയാർത്ഥികളുടെ നോവ് നമ്മൾ മനസ്സിലാക്കിയില്ലേ ഇപ്പോഴും പുറത്തേക്കിറങ്ങിയാൽ വെടിയുണ്ടകളും ബോംബും കണ്ട് വെപ്രാളപ്പെടുന്ന യമനിലെ മുസ്ലിമീങ്ങൾ സിറിയയിലെ മുസ്ലിമീങ്ങൾ കാശ്മീരിലെ മുസ്ലിമീങ്ങൾ എന്തിന് വിജനമായ പരന്നു കിടക്കുന്ന നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ 4 വീട്ടിലിരുന്ന് പുറത്തേക്കിറങ്ങിയപ്പോ പോലീസുകാര് തല്ലും പറഞ്ഞപ്പോ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം എത്രണ്ടെന്ന് നമുക്ക് മനസ്സിലായി അവരനുഭവിക്കുന്ന മരണം വരെയുള്ള ഉപരോധത്തിന്റെ വേദനയും നമുക്ക് മനസ്സിലായി എന്തിനേറെ കുടുംബത്തിന്റെ വില നമുക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് ഫോൺ സംഭാഷണം ഉണ്ടായിട്ടുണ്ട് ഉസ്താദെ 16 ഞാൻ ഗൾഫിലാണ് എന്റെ മക്കളും ഭാര്യയും ഞാനും ഈ 16 ഇടയ്ക്ക് ഒരു 100 ഞാൻ എന്റെ അമ്മനെയും ഇപ്പനെയും എന്റെ അനിയനെയും വിളിച്ചിട്ടില്ല എനിക്ക് നേരം കിട്ടിയിട്ടില്ല ഞാൻ എന്റെ പൈസ ഉണ്ടാക്കുക മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ഇതൊക്കെ എന്റെ മനസ്സിൽ നാട്ടില് ഏകദേശം 4000 ഒരു വീടിന്റെ തറയിട്ട് വെച്ചിട്ടുണ്ട് അവസാനം ഈ ജോലി നഷ്ടപ്പെട്ട് അസുഖം വന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വിമാനം കയറിയപ്പോ എനിക്ക് ക്വാറന്റൈനിൽ കഴിയാൻ എന്റെ കുടുംബത്തിന് വാപ്പ ഒരു വീട് കണ്ടെത്തി തന്നിട്ടുണ്ട് ആ വീട്ടിൽ ഇന്നേക്ക് 13 ദിവസമാണ് ഞാൻ ഈ 13 ഇടക്ക് ഞാൻ ഇവിടെ കയറിയ അന്ന് മുതൽ എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഓരോ മണി വറ്റും എന്റെ അമ്മ എന്തുണ്ടാക്കിയാലും അത് എടുത്ത് ഉമ്മയും വാപ്പയും സൈക്കിളും ചവിട്ടി എന്റെ അടുത്ത് വരും എന്റെ സിറ്റ് ഔട്ടിലേക്ക് ആ ഭക്ഷണ സാധനങ്ങൾ വെച്ച് ഗേറ്റിന്റെ പുറത്തു പോയി നോക്കി നിന്ന് ഞാനും മക്കളും കഴിക്കുന്നത് കണ്ട് കരഞ്ഞിറങ്ങി പോകുന്ന അമ്മാനെയും വാപ്പാനെയും കണ്ടപ്പോ 75 70 വയസ്സുള്ള ആ വയസ്സന്മാരെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഉസ്താദെ കുടുംബേ കൂടെ ഉണ്ടാവും കുറെ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ നമുക്ക് കാരണം എന്തുകൊണ്ടാ ഈ പരീക്ഷണ കാലഘട്ടം അതുകൊണ്ട് ഇതൊരു സങ്കടമല്ല നമ്മൾ നമ്മളെ അറിയാൻ റബ്ബ് തന്നൊരു പരീക്ഷണ അൽഹംദുലില്ലാഹ് ഇന്ന് വിവാഹിതനാകുന്ന നിഹാലിനോടും സഹോദരി ഫൗമിന നൗറിനോടും 1-2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും എല്ലാ ഭർത്താക്കന്മാരോടും ആരാ നല്ല ആണ് ചില ആണുങ്ങൾ പറയാറുണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക് എന്നെ ഭയങ്കര പേടിയാ ഞാനൊന്ന് മൂളിയാ മതി കാലിന്റെ ഒരാട്ടി ഓൾ മുമ്പോട്ട് വെക്കൂല കൊമ്പുള്ള ആൺമൃഗം കൊമ്പില്ലാത്ത പെൺമൃഗത്തെ കുത്തിത്തോൽപ്പിക്കൽ ആണത്തൊന്നുമല്ല ഒരാണിന്റെ ഏറ്റവും വിവരം കുറഞ്ഞ അറിവെന്താണെന്നറിയാവോ എന്റെ പെണ്ണിനെ ഞാൻ ഭയപ്പെടുത്തി നിർത്തേണ്ടെന്നുള്ളതാണ് ഒരാണിന്റെ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു സ്വഭാവമാണ് കെട്ടിയ പെണ്ണിനെ പേടിപ്പിച്ചു നിർത്തി ഭരിക്കുക എന്നുള്ളത്
ഒരാണിന് വില വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല നമ്മുടെ കൂട്ടത്തിലുണ്ട് നാട്ടുകാരുടെയിൽ എന്താ അയാളെ വില അളിയാക്കിയായി കുണ്ടുകിടക്കാൻ കാരണവരായിട്ട് കുണ്ടുകിടക്കാൻ അമ്മോനായിട്ട് കുണ്ടുകിടക്കാൻ അമ്മോശനായിട്ട് കുണ്ടുകിടക്കാൻ അയാളില്ലേ മധ്യസ്ഥല്ല അയാളില്ലേ നിക്കാഹോ നിക്ഷയോ നടക്കൂല അയാൾ വരണം പക്ഷേ നാട്ടിൽ കോടികളെ വില ഉണ്ടെങ്കിലും ഒരുപാട് കുടുംബം ചേർത്ത് പിടിക്കാൻ അയാളെ സ്ഥാനം വേണമെങ്കിലും സ്വന്തം വീട്ടിൽ അയാൾക്കൊരു 10 സെന്റ് വില ഉണ്ടാവും കാരണം അവളെ പെണ്ണ് അടുക്കടക്ക് അയാളോട് പറയും നിങ്ങളൊപ്പം എനിക്കല്ലേ അറിയും പൂർണ്ണമായിട്ട് നാട്ടുകാർക്ക് അറിഞ്ഞൂടല്ലോ ഒരാണിന്റെ വിലയാണ് ഒരാണിന്റെ വില തീരുമാനിക്കുന്നത് വീട്ടിലെ കെട്ടിയ പെണ്ണാണ് ആ പെണ്ണിനോട് ചോദിച്ചിട്ട് അല്ല എനിക്കിങ്ങൾക്കും വില തരുന്നത് അല്ലാണ്ട് നാട്ടുകാരുടെ കുറെ വില ഉണ്ടായി മയ്യത്തസ്കരിക്കാൻ 10,000 പള്ളി കൂടിയിട്ടൊന്നും കാര്യമല്ല അള്ളാന്റെ മുൻപിൽ വെച്ച് കെട്ടിയ പെണ്ണിനോട് അള്ള ചോദിക്കും ഇവനെ പറ്റി എന്റെ അഭിപ്രായം എന്താ അമ്മ ആ പെണ്ണ് പറയുന്ന വിലയാണ് ആഹാരത്തിൽ ഇന്ത്യങ്ങളെയും വില ഒരു പെണ്ണിനോടുള്ള ഏറ്റവും വലിയ പീഡനം എന്താ കാറ് പീഡിപ്പിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ചിലങ്ങനെ വയലന്റ് ആവല്ലേ ഓന് വെടിവെച്ച് കൊല്ലണം ഓന് പരമാവധി ശിക്ഷ കിട്ടണം എന്നൊക്കെ പറയും എന്നാ ഒരു പെണ്ണിനോടുള്ള ഏറ്റവും വലിയ പീഡനം എന്താ അത് മാനഭംഗപ്പെടുത്തലല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഓക്ക് സമാധാനം കൊടുക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഇന്ന് വരെ മകൾ ഫൈമിനന്റെ കണ്ണു നിറയുന്ന ഈ വാപ്പ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു വാപ്പാരും ഇഷ്ടപ്പെടൂല കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധം ആലോചിച്ച് കൂട്ടിപ്പിടിക്കുക അങ്ങനെ 19-20 വരെ ഒരു വാപ്പ കരള് പോലെ പ്രാർത്ഥിച്ച് കൊണ്ടുനടന്ന ഒരു പെൺകുട്ടീനെ സ്വന്തം പൊരന്റെ ഉള്ളിലിട്ടിട്ട് സങ്കടപ്പെടുത്തിയ അതാണോ പീഡനം ആ പെണ്ണിന് വേറെ ചോയ്സ് ഇല്ല എന്റെ മഹറോളെ കഴുത്തിലുണ്ടായിപ്പോയി ഇട്ടച്ചു പോവാൻ പറ്റുന്നില്ല വാപ്പാന്റെ കണ്ണീരും ഉമ്മാന്റെ മുഖവും ഓർമ്മ വരും സഹിച്ചും ക്ഷമിച്ചും പൊരുത്തപ്പെട്ടും വെറുത്തും സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ് വീട്ടിലുള്ളതെങ്കിൽ എനക്ക് നാട്ടിൽ എത്ര വില ഉണ്ടായിക്കോട്ടെ അള്ളാന്റെ കണ്ണിൽ ഇനി വട്ടപൂജ്യ ഒരാണിന് വില വേണ്ടത് അഹസനക്കും ലിനിസാഹിക്കും കെട്ടിയ പെണ്ണിനോട് മാന്യം മര്യാദക്ക് നിൽക്കുന്നിടത്ത് എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും അവകാശി നാട്ടിലെ പെണ്ണുങ്ങളോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളോ അല്ല എന്റെ ഓള എന്നെ വിശ്വസിച്ച് ഒരൊറ്റ കാഴ്ചയിൽ എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് എന്റെ പെണ്ണ് അങ്ങനെ സ്ത്രീകളെ കാണാൻ മനസ്സ് പാകപ്പെടുമ്പോഴേ നല്ല ആണുവാവും നല്ലൊരു എണയ്യാവും അങ്ങനെ ഒരു നല്ല ആൺകുട്ടിയാവാൻ എന്റെ സഹോദരൻ നിഹാലിന് സാധിക്കണം കൂടെ ഫൈമിന നൗറിനോടും മുഴുവൻ പെങ്ങന്മാരോടും പെമ്മക്കളുള്ള വാപ്പാരോടും ആങ്ങളമാരോടും ആരാ നല്ല പെണ്ണ് വിവരമില്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രവും ഭംഗിയും വാപ്പ കൊടുക്കുന്ന ആഭരണത്തിന്റെ വലുപ്പവും കണ്ടിട്ടാണ് കല്യാണത്തിന്റെ അന്ന് ചിലര് നിഹാലിന്റെ കുടുംബക്കാര് പറയും ഓന്റെ ഭാഗ്യാട്ടോ എന്തേ ഒരു 10-60 കൈത്തുമ്മലും കാൽമലും ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ 4 ദിവസം കഴിയുമ്പോൾ കെട്ടിയ നിഹാലും കുടുംബക്കാരും പറയും അതൊക്കെ തന്നെ ഓക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വഭാവം ആ കുട്ടിക്കില്ല ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠത ഭർത്താവിനെ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് അതിനധിക ഡിഗ്രി ഒന്നും വേണ്ട കെട്ടി ആണിന്റെ മനസ്സറിഞ്ഞ് അവന്റെ കുടുംബം മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചാൽ മതി ഇനി പെൺകുട്ടി ഫൈമിനാക്ക് 2 വാപ്പയുമില്ല ഇതുവരെയുള്ള 1 വാപ്പക്കും ഉമ്മക്കും പകരം 2 വാപ്പയുമേ ഉണ്ടാവുക അതാ കുടുംബം അങ്ങനെ ഒരു പെണ്ണ് വീട്ടിലുണ്ട് ഒരാണുങ്ങൾക്കും അധ്വാനിക്കുന്നതിന് ഒരു സങ്കടവും തോന്നൂല എന്ത് സഹിക്കേണ്ടി വന്നാലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ലോകത്തിന്റെ പ്രവാചകൻ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 25-ാമത്തെ വയസ്സിൽ ആ 15 വയസ്സിന്റെ മൂപ്പുള്ള ഖദീജ ബീവി നമ്മൾ ആദ്യത്തെ ഉമ്മനെ കല്യാണം കഴിക്കുന്നത് ആ ഖദീജ ബീവിന്റെ കൂടെ 25 ദാമ്പത്യം നടത്തി ഒരു കല്ലുകടിയില്ല ഒരു തമ്മുത്ത പിണക്കില്ല അന്ന് ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ സംരക്ഷണമായിരുന്നു സമാധാനമായിരുന്നു അതിന്റെ ഇടക്ക് റസൂലുള്ളാഹിനെ നാട്ടാര് വെറുത്തു എറിഞ്ഞോടിച്ചു ഖദീജ ബീവി മടി കടത്തി നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു 2 പെൺമക്കളെ തൊലാക്ക് ചൊല്ലി വീട്ടു കൊണ്ടച്ചാക്കി റസൂലുള്ളാഹിനെ ഖദീജ ബീവി നെഞ്ചോട് ചേർത്ത് സമാധാനം കൊടുത്തു ഉപരോധിച്ചു അബൂ താലിബിന്റെ തായ്വരയിൽ പച്ചരയും പച്ചവെള്ളവും കുടിച്ചു റസൂലും സഹാബത്തും കടന്നു ഖദീജ ബീവി ഇടക്ക് വന്ന് റസൂലുള്ളാഹിനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു പോവും അതുകൊണ്ട് ആ ഖദീജ ബീവി മരിച്ചു കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞു കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിച്ചു റസൂൽ എന്തിനാ അങ്ങനെ കരയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നാട്ടുകാരൊക്കെ വെറുത്ത ഒരു കാലത്ത് എനിക്ക് സമാധാനം തന്ന എന്റെ പ്രിയപ്പെട്ട ഖദീജ പട്ടിണിയും പരിവട്ടവുമായി നടക്കുമ്പോ ഉള്ളത് വെച്ചു വളമ്പി തന്ന എന്റെ ഖദീജ ഒരു ഉമ്മയെപ്പോലെ സ്നേഹിച്ചിട്ടുണ്ട് എന്റെ ഖദീജ ഒരു മകളെപ്പോലെ മകനെപ്പോലെ താലോലിച്ചിട്ടുണ്ട് എന്റെ ഖദീജ ഒരു കാമുകനെ പോലെ കൊഞ്ചിച്ചിട്ടുണ്ട് എന്റെ ഖദീജ ഒരു ഭർത്താവിനെ പോലെ ബഹുമാനിച്ചിട്ടുണ്ട് എന്റെ ഖദീജ ആ ഖദീജയെക്കാളും വലുത് പടച്ചോൻ എനിക്ക് എന്ത് തന്നാലും മതിയാവുക ഒരു പെണ്ണിന്റെ വിലയാണ് അങ്ങനത്തെ ഒരു പെണ്ണ് വീട്ടിലുണ്ട് കുടുംബ സ്വർഗ ഓന്റെ ബഡ്ജറ്റും ഓന്റെ വരുമാനവും മനസ്സിലാക്കി അയാൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് അങ്ങനെ ഒരു പെൺമക്കളെയാ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു അതിന് വലിയ ഡിഗ്രി ഒന്നും വേണ്ട അതുള്ളത് നല്ല നിലക്ക് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം പക്ഷെ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വായിച്ചൊരു കഥയുണ്ട് വിദേശത്ത് ജോലി ചെയ്ത് സൂക്കേട് പിടിപെട്ട്
ചക്രശ്വാസം വലിക്കുന്ന ഒരുത്തൻ നാട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ തിരിച്ച് അങ്ങോട്ട് പറയാണ്, ഇങ്ങോട്ട് വന്നിട്ട് എന്താക്കാൻ അവിടെ ഒന്നോളൂ, നിങ്ങൾ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, മാസത്തിൽ വരുന്ന വരവ് ഉണ്ടായാ മതി. പിന്നെ എന്തിനാ മനുഷ്യരെ പണം? താമസിക്കുന്ന എല്ലാവരും കൊട്ടാരത്തിലാണ്, എല്ലാവരും മുറ്റത്തും ലക്ഷങ്ങളുടെ വാഹനം ഉണ്ട്, എല്ലാവർക്കും കാണാൻ മാത്രം നാട്ടുകാരുടെ ഒരു പേരും പെരുമയുണ്ട്. പക്ഷേ ഒരേ ബെഡിൽ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ വീടിന് ഇത്ര വലുപ്പം? പിന്നെന്തിനാ നമുക്ക് ഇത്ര നാട്ടിൽ സൽപ്പേരും ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയും? അതുകൊണ്ട് സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക ഓരോരുത്തരും നല്ലൊരു കുടുംബം കിട്ടാൻ, ആ കുടുംബത്തോടൊപ്പം മരണം വരെ സമാധാനത്തോടെ ജീവിക്കാൻ. ആ കുടുംബം റബ്ബിന്റെ മുൻപിൽ വിചാരണക്ക് വരുമ്പോൾ ആ കുടുംബത്തിൽ ഏറ്റവും നല്ലൊരു മര്യാദക്കാരനായിരുന്നു എന്ന് റബ്ബ് പറയുന്ന ആളായി മാറാൻ, അതാണാവാം പെണ്ണാവാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ നടക്കുന്നൊരു വിവാഹം അള്ളാഹുവിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കട്ടെ. കണ്ണിന് കുളിർമ നൽകുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ഈ ഇണകൾക്കും നമ്മൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ ഈ പരീക്ഷണത്തിൽ തകർന്നു പോകുന്നവരുടെ നാട്, കച്ചവടം പ്രയാസപ്പെട്ടു പോയവർ, ദാരിദ്ര്യവും കടവും കൺമുമ്പിൽ കണ്ട് സങ്കടപ്പെടുക, എല്ലാവർക്കും സമാധാനവും ആശ്വാസവും നൽകി സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته.